നമസ്കാരം. പ്രമാദമായ, ഏറെ വിവാദമായ ജസ്നയുടെ തിരോധാന കേസ് ഇപ്പോൾ ഇതാ ഒരു പുതിയ വരിത്തിരിവിലേക്ക്. ജസ്നയെ കടത്തിക്കൊണ്ടുപോയ തീവ്രവാദി സംഘടനയിൽപ്പെട്ടവരെ അറിയാമെന്നും ജസ്ന ഇപ്പോൾ എവിടെയുണ്ട് എന്നറിയാമെന്നും CBI റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളാണിത്. വീട് വിട്ട് എരുമേലിയിലെത്തിയ ജസ്നയെ പിന്നീട് കടത്തിക്കൊണ്ടുപോയ സംഘടനയിൽപ്പെട്ട ചിലരെ തിരിച്ചറിഞ്ഞെന്നും അവരുടെ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാവും എന്നാണ് അറിയുന്നത്. CBIയുടെ തിരുവനന്തപുരം സ്പെഷ്യൽ ക്രൈം യൂണിറ്റ് വ്യക്തമാക്കിയതാണ് ഈ കാര്യങ്ങൾ. സാഗര തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ജസ്ന കേസിൻ്റെ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. എത്രയോ വർഷം കൊണ്ട് നമ്മൾ കേൾക്കുന്നതാണ് ഈ ജസ്നയുടെ തിരോധാനം. ജസ്നയുടെ മാതാപിതാക്കളും അതേപോലെ തന്നെ പല സംഘടനകളും ഈ ജസ്നയെ കണ്ടെത്തണമെന്നും ഇതിന് പിന്നിലുള്ളവരെ ആ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് എത്രയോ പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, ധർണകൾ ഒക്കെ നടത്തിയിട്ടുണ്ട്. പല ഏജൻസികൾ അന്വേഷിച്ച് ഒടുവിൽ അത് CBI ആണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഈ കേസിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണിപ്പോൾ. ഏതാനും പേരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഈ ജസ്നയെ കടത്തിക്കൊണ്ട് പോയതാണെന്നും ജസ്ന ഇപ്പോൾ നിലവിൽ ഒരു ഇസ്ലാമിക രാജ്യത്തുണ്ടെന്നും ആണ് ഈ CBI ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വിവരം അനുസരിച്ച് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇനി അറിയാനുള്ളത് ഏത് സംഘടനയിൽപ്പെട്ട തീവ്രവാദ പ്രവർത്തകരാണ് ഈ ജസ്നയെ കടത്തിക്കൊണ്ടുപോകാൻ കൂട്ടുനിന്നതെന്നും ജസ്നയെ എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുപോയതെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആരൊക്കെയാണ്, ഈ ജസ്നയുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഇതിന് ഈ ജസ്ന എന്നൊരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ട് ജസ്നയെ വീട്ടിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നിട്ട് അവിടുന്ന് പിന്നീട് ജസ്നയെ കടത്തിക്കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത് എന്തിനു വേണ്ടി കൊണ്ടുപോയി, ഇതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോയതാണോ അല്ലെങ്കിൽ ഇവിടെ കുറേ നാൾ കൊണ്ട് കേൾക്കുന്ന ലൗജികാതനോടനുബന്ധിച്ചുള്ള ഒരു സംഭവമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയാണ് ഇനി വെളിയിൽ വരാനുള്ളത്. ഒപ്പം തന്നെ മുൻ ഉദ്യോഗസ്ഥരായിട്ടുള്ള തച്ചങ്കരിയും അതേപോലെ തന്നെ KG സൈമൺ എന്ന ഉദ്യോഗസ്ഥന്മാരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ആ റിപ്പോർട്ടിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. അറിയാം പക്ഷേ പറയില്ല എന്നായിരുന്നു അതിൽ ഒരു ക്യാപ്ഷൻ. ജസ്നയെ ഉടൻ കണ്ടെത്തുമെന്നാണ് കേസന്വേഷിച്ച ക്രൈംബ്രാഞ്ച് തലവൻ AD AD GP ടോമിൻ തച്ചങ്കരിയും ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന KG സൈമണും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് ഒരു ചാനൽ അഭിമുഖത്തിൽ ജസ്ന എവിടെയുണ്ടെന്ന് കണ്ടെത്തി പക്ഷേ വെളിപ്പെടുത്താനാകില്ല എന്ന വിചിത്ര നിലപാട് KG സൈമൺ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. ഒന്ന് ഓർത്തു നോക്കുക, കേരളത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഈ വലിയ വിവാദമായ ഈ ജസ്ന മരിയ എന്ന ഈ പെൺകുട്ടിയുടെ തിരോധാനത്തെപ്പറ്റി അന്വേഷിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യമാണ് ഞാൻ മുൻ ആവർത്തിച്ച് പറഞ്ഞത്. ജസ്ന എവിടെയുണ്ടെന്നറിയാം പക്ഷേ പുറത്തു പറയാനാവില്ല എന്ന്. എന്ത് കാരണം കൊണ്ടാണ് ഇവർക്ക് പുറത്തു പറയാൻ പറ്റാതെ വന്നത്? ഇവിടെ പല കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണല്ലോ നടക്കുന്നത്. ഇവർക്കറിയാമെങ്കിലും എന്തുകൊണ്ടാണ് ഇവർ ഇത് പുറത്തു പറയാത്തത്? സാമുദായിക സംഘർഷം ഉണ്ടാവുമെന്ന് ഭയന്നിട്ടാണോ? എപ്പോഴും ഒരു കൂട്ടർക്ക് മാത്രം ഇവർ ഫേവർ ചെയ്യുന്ന എപ്പോഴും ഒരു കൂട്ടരുടെ കാര്യത്തിൽ മാത്രം ഇവർ വലിയ ഉദാരമതികളാകുന്നതിൻ്റെ കാരണം എന്താണ്? ഇവിടെ റാഫേലിൻ്റെ രഹസ്യങ്ങൾ പോലും പുറത്തു പറയണം അല്ലെങ്കിൽ അത് ജനങ്ങളോട് വിളിച്ചു പറയണം എന്ന് ആവശ്യപ്പെടുന്ന സർക്കാരുകളാണ് ഇവിടെ ഈ ഭരിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം റാഫേൽ യുദ്ധവിമാനത്തിൻ്റെ രഹസ്യം പോലും അല്ലെങ്കിൽ ആ കരാർ രഹസ്യം പോലും ജനങ്ങളോട് പറയണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിപക്ഷമുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഇവിടുത്തെ ഒരു ചാനലിന് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു, മീഡിയ വേണമെന്ന ചാനൽ. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് അതിനെ നിരോധിച്ചത് എന്നറിയണം എന്ന് പറഞ്ഞ് വരെ ഇവിടെ ആവശ്യങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷവും പാർട്ടികളും ഭരണപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടികളുണ്ട്. ആ ഒരു സംസ്ഥാനത്തിരുന്നുകൊണ്ടാണ് ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ജസ്ന എവിടെയുണ്ടെന്ന് കണ്ടെത്തി പക്ഷേ അത് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ പറയാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ആരെയാണ് ഇവർ ഭയക്കുന്നത് അല്ലെങ്കിൽ ആരെ രക്ഷിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടത് ഇവരെ പോലുള്ളവരെ അല്ലെങ്കിൽ ഈ ഭരണകൂടത്തിനെ വോട്ട് ചെയ്ത് ഇവിടെ ഇരുത്തിയ ആളുകൾ തന്നെയാണ് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്. പല കേസിൽ നമ്മൾ ഇത് തന്നെ കാണുന്നുണ്ട്. ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഇരുന്ന് അടയിരിക്കാൻ തുടങ്ങിയിട്ട് അതിന് മുകളിൽ മന്ത്രിയും ഉദ്യോഗസ്ഥരും അടയിരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. സിനിമാ മേഖലയിലെ നടിമാർ അനുഭവിക്കുന്ന ചൂഷണങ്ങളെപ്പറ്റി ജസ്റ്റിസ് ഹേമ അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിനെ സമർപ്പിച്ചിരുന്നു. അതിനും ഇതേപോലെ തന്നെ ഒരു കാരണമാണ് അവർ പറയുന്നത്, ആ റിപ്പോർട്ട് പുറത്ത് വിടാനാവില്ല എന്ന രഹസ്യം. എന്തിനാണ് ഇവർ മറ്റുള്ള, അതായത് ആരോപണ വിധേയരെ സേവ് ചെയ്യാനും അവരെ സംരക്ഷിക്കാനും വേണ്ടിയാണോ ശ്രമിക്കേണ്ടത്? ഇരയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നതല്ലേ ചെയ്യേണ്ടത്? അത് സമാനമായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ അതിലും കടുത്ത ഒരു കാര്യമാണ് ജസ്നയുടെ കേസിൽ നടന്നിരിക്കുന്നത്. ജസ്ന ഏത് രാജ്യത്തുണ്ട് എന്ന് അവർക്കറിയാം, അല്ലെങ്കിൽ ജസ്നയെ കടത്തിക്കൊണ്ട് പോയത് എങ്ങനെയാണെന്നും ആരൊക്കെയാണത് ചെയ്തതെന്നും അറിയാം. പക്ഷേ പറയാനാവില്ല എന്നൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ
ഈ പറയുന്ന പോലെ പ്രഭുത്വ രാഷ്ട്രീയ പ്രഭുത്വതയും പിന്നെ ഈ സാക്ഷരതയിലും അറിവിലുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലിരുന്നുകൊണ്ട് ഒരു മലയാളി എന്ന നിലയിൽ ഇതിനെയൊക്കെ അംഗീകരിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ തൊണ്ട തൊടാനും വിഴുങ്ങാനും പറ്റുമോ എന്ന് നിങ്ങൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.